തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് ഭർത്തൃഗൃഹത്തിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റുടൻ. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നേരത്തെ തന്നെ അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഇരുവരുടെയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന ചിത്രം? ലിബീഷ്, പാലോട് നവവധുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് അഭിജിത്തിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ തന്നെ ഈ മരണവിവരത്തിന് അറിഞ്ഞതിന് ശേഷം തന്നെ ഈ അഭിജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്നാണ് അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെയും കസ്റ്റഡിയിലെടുത്തത്. അതായത് ഈ ആത്മഹത്യക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യ പ്രേരണ, ദേഹോപദ്രവം, ഏൽപ്പിക്കൽ കുറ്റം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്താനാണ് സാധ്യത. അതോടൊപ്പം തന്നെ അജാസിനെതിരെ പട്ടികജാതി പീഡനം, മർദ്ദനം, ആത്മഹത്യ പ്രേരണ വകുപ്പുകളൊക്കെയും ചുമത്താൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ അജാസിനെതിരെ ഉയർന്നു വരുന്ന ആരോപണം, അതായത് ഈ മരണശേഷം ഈ വീട്ടിലെ ഭർത്തൃ വീട്ടിലെ അംഗങ്ങൾ പറയുന്നത്, ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. നവവധുവിനായ ഈ ഇന്ദുജയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോളിന് ശേഷമാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണത്തിലാണ് ഈ അജാസ് ഈ ഫോണിലേക്ക് വിളിച്ചിരുന്നതായി വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അജാസ് ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണക്കാരനായി എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. അതോടൊപ്പം അഭിജിത്തും അജാസുമായി ഒത്തുചേർന്ന് എടുക്കുന്ന നടപടികളായിരുന്നു ഇതൊക്കെയാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. അതായത് ഈ ഇന്ദുജയെ വിവാഹം കഴിച്ചിരുന്നില്ല, ഇന്ദുജയെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ പോലും നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ദുജയെ ഒഴിവാക്കാനേ അജാസും അഭിജിത്തും ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ ഫോണിലേക്ക് വന്ന കോളിന് ശേഷമാണ് ആത്മഹത്യ ഉണ്ടായത്. അതിനു മുൻപ് തന്നെ കാറിനുള്ളിൽ വച്ച് ഈ അജാസ് ഇന്ദുജയെ മർദ്ദിച്ചതായുള്ള വിവരം ഉണ്ട്. അത് മൊഴിയിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഭിജിത്തിനും അജാസിനും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. എന്നാൽ ഇരുവരും ഈ ആത്മഹത്യയ്ക്ക് കാരണക്കാരാകുന്നു എന്നുള്ള സംശയം പോലീസിന് ഇപ്പോൾ ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. ഏതായാലും വളരെ വൈകാതെ തന്നെ ഇരുവരെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലിബീഷ്. തിരുവനന്തപുരം പാലോട് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.